നമസ്കാരം. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ കുടുംബം, അത് ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ 26-ാമത് വന്നതാണ് ഈ ജോർജ് എം മുത്തൂറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി. അപ്പോൾ അവരുടെ അതേ ആ ആളുടെ രണ്ടാമത്തെ മകനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, പോളം മുത്തൂറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യുവാവായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹം കൊല്ലപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ആര് ചെയ്തു, എന്തിന് ചെയ്തു എന്നുള്ള കാര്യത്തിൽ മാത്രമേ ചില സംശയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. നമ്മൾ ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിചിത്രമായ ഒരുപാട് വാദമുഖങ്ങൾ നമ്മൾ കേട്ടതാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ വളരെ വിചിത്രമായിട്ടുള്ള എസ് കത്തി കൊണ്ടൊക്കെ കുത്തിയാണ് കൊന്നതെന്നും, പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറച്ച് ആളുകൾ ഇവർ വണ്ടി നിർത്താതെ പോയപ്പം പോയി തടയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാദം ഉണ്ടാവുകയും എന്താ തർക്കം ഒക്കെ ഉടലെടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരി സതീശ് എന്ന് പറഞ്ഞ ഒരാൾ കത്തിയെടുത്ത് കുത്തിക്കൊന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് പോലീസിൻ്റെ ഒരു ഭാഷ്യം. പത്രക്കാരുമൊക്കെ ഒരുപാട് ആഘോഷിച്ച ഒരു കൊലപാതക വാർത്ത തന്നെയായിരുന്നു അത്, പോളം മുത്തൂറ്റിൻ്റെ. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ വെച്ചാണ് ഇതേപോലെയല്ല മരണപ്പെട്ടത്. അത് ഒരു നാല് നിലയുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചതാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ ആ മരണത്തെ വിശേഷിപ്പിച്ചത് അന്തരിച്ചു, നിര്യാതനായി, വസതിയിൽ മരണപ്പെട്ടു, ആ അത്തരം തലക്കെട്ടുകൾ കൊടുത്തിട്ടാണ്. അപ്പോൾ അവർക്ക് പറയാൻ പല ന്യായീകരണങ്ങളും കാണും. ഇപ്പോൾ അവരുടെ കുടുംബം ഒരുപക്ഷെ വിളിച്ച് പറഞ്ഞു കാണും ആ മരണ വാർത്ത കൃത്യമായിട്ടൊന്നും കൊടുക്കരുത്, ഇങ്ങനെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അത് ശരിയാണോ? ശരിക്കും ഒരു വീട്ടിലിപ്പോൾ ഒരു ആത്മഹത്യ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു, അപ്പോൾ ആ വീട്ടുകാരാണോ തീരുമാനിക്കേണ്ടത്? അത് നാട്ടുകാർ, പത്രം, മാധ്യമങ്ങൾ അതിന് വാർത്ത കൊടുക്കുമ്പോൾ ആ വീട്ടുകാർ പറയുകയാണ് ആ ഇന്ന രീതിയിൽ മരിച്ചു എന്ന് മാത്രം വാർത്ത കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടവരാണോ മാധ്യമങ്ങൾ? ഇത്രയും രാഷ്ട്രീയത്തിലാണേലും മതത്തിലൊക്കെ ആണേലും ഇത്രയും സ്വാധീനവും ശക്തിയുമൊക്കെ ഉള്ള ഒരു പ്രമുഖ കുടുംബത്തിലെ ഒരു വ്യക്തി ഇതേപോലെ 4 നിലയിൽ നിന്നും വീണു മരണപ്പെടുന്നു. അപ്പോൾ അത് അവരുടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബം പറയുന്ന രീതിയിലാണോ ശരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്? യഥാർത്ഥം നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു കടമയും ബാധ്യതയുമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്കില്ലേ? പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ വളച്ചൊടിച്ച് ഈ ഒരു വാർത്ത നമ്മളെ അറിയിച്ചത്? ഈ സോഷ്യൽ മീഡിയ കാലത്ത് എന്തായാലും ഈ ഇതിൻ്റെ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തറിയുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കെ എന്തിനാണ് നമ്മളുടെ മാധ്യമങ്ങൾ ഇത്തരം തലക്കെട്ടുകൾ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളെ ആകെ എന്താ പറയുക ഇത് ഈ ഒരു സംശയ കണ്ണിലൂടെ ഈ ഒരു മരണത്തെ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രമുഖ കുടുംബത്തിൽ തന്നെ നടന്ന രണ്ടാമത്തെ അസ്വാഭാവികമായിട്ടുള്ള മരണമാണ്. ഒന്നൊരു ക്ലിയറായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത്, കൊലപാതകമായിരുന്നെന്നും അതിന് കൊല്ലപ്പെട്ടതാണെന്നും കൊല ചെയ്തതാണെന്നും ഒക്കെ നമുക്കറിയാം പോളം മുത്തൂറ്റിൻ്റെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് 70 വയസ്സിന് മുകളിലുണ്ട്, മുകളിൽ നിന്ന് വീണ് മരിച്ചതാണ് എങ്കിൽ അത് അബദ്ധത്തിൽ വീണ് മരിച്ചതാണ് എന്ന് പറയാനുള്ള ഒരു സത്യസന്ധതയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അവർ ആ ഒരു മരണം ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചത്? അതാണ് കൂടുതൽ ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. നമ്മൾ ചില മാധ്യമ പ്രവർത്തകരോട്, നമ്മുടെ സുഹൃത്തുക്കളായിട്ടോട് ചോദിച്ചപ്പോൾ അവരുടെ കുടുംബത്തിന് ഇതൊന്നും വിവാദമാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അതൊരു ലോജിക് ഇല്ലാത്തൊരു മറുപടിയല്ലേ? ഇപ്പോൾ സാധാരണപ്പെട്ടവൻ്റെ ഒരു കുടുംബത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടക്കുന്നു, ആ വീട്ടുകാർ പറയുക ഇത് സാധാരണ രീതിയിലാണ് മരിച്ചത്, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വാർത്ത കൊടുക്കേണ്ടവരാണോ മാധ്യമപ്രവർത്തകർ? അവരതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് വിളിച്ച് പറയേണ്ടവരല്ലേ? അങ്ങനെ ഇരിക്കുക ചെയ്ത് വലിപ്പ ചെറുപ്പമില്ല നമ്മുടെ മാധ്യമങ്ങളിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിൽക്കുന്ന, അതായത് ദൃശ്യമാധ്യമങ്ങളെല്ലാം ഏകദേശം സമാനമായ രീതിയിലാണ് ഈ മരണം അവരെ തലക്കെട്ട് ചെയ്തത്. അന്തരിച്ചു, നിര്യാതനായി, സ്വവസതിയിൽ വെച്ചു മരിച്ചു. ഇത്തരം സാധാരണപ്പെട്ട വാചകങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും സാധാരണപ്പെട്ട തലക്കെട്ടുകളാണ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് വിചാരിക്കുക അദ്ദേഹം വാർദ്ധക്യ സഹജമായ 70 വയസ്സിന് കഴിഞ്ഞില്ലോ, വാർദ്ധക്യ സഹജമായ രീതിയിൽ മരണപ്പെട്ടു എന്നേ വിചാരിക്കത്തുള്ളൂ. പിന്നീടാണ് ഡൽഹി പോലീസിൻ്റെ ആ ഒരു അറിയിപ്പ് വരുന്നു, അദ്ദേഹം ഇതുപോലെ 4-ാമത്തെ നിലയിൽ നിന്ന് വീണ് മരിച്ചതായിരുന്നു, പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു, മരണത്തിൽ അസ്വാഭാവികതയില്ല,
അതിൽ ഈ ഫൗൾ പ്ലേ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, വീണ് മരിച്ചതാവാം, കാല് തന്നെ വീണ് മരിച്ചതാവാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആവാം, പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ മരിച്ചത് ഈ രീതിയിലാണെന്ന് നമ്മൾ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയും കടമയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്കില്ലേ? അതോ ഇങ്ങനെയാണോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? എന്തായാലും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി മരിച്ചിട്ടു ഇത്രയും ദിവസങ്ങളായി. ഇതിനെ തുടർന്നുള്ള വാർത്തകളൊന്നും നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ നിന്നൊന്നും നമുക്കാർക്കും ലഭിക്കാൻ പോകുന്നില്ല. അവരതൊക്കെ ആ സൈഡിലൂടെ വിട്ടു തന്നെ. പിന്നെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ സത്യമറിയുന്നു. നമുക്കും ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹം ചാടി മരിച്ചെന്നോ ആത്മഹത്യ ചെയ്തെന്നോ അദ്ദേഹത്തിന് ആരെങ്കിലും തള്ളിയിട്ടെന്നോ കൊല്ലപ്പെട്ടെന്നോ ഒന്നും പറയാൻ നമ്മളും ആളല്ല. പക്ഷേ സംതിങ്, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ മീഡിയകൾ ഈ ഒരു മരണം ഇങ്ങനെ വല്ലാതെ ഒളിച്ചു വെച്ചത് എന്നാണ് സംശയം തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.